السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. حبيبا يا محمد صلى الله عليه وسلم، تنقل قطني ماريل زينب بنت جحش رضي الله عنها يكرتشولا ببرنا مان كاين كلاس نام برنجد. الله إن حبيب محمد صلى الله عليه وسلم تنقل അവിടുത്തെ വളർത്തുപുത്രനായിരുന്ന സെയ്ദ് റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു സൈനബ് ബിവി റളിയല്ലാഹു അൻഹയെ ആദ്യം വിവാഹം കഴിച്ചിരുന്നത്. അതേസമയത്ത് സൈനബ് ബിവി റളിയല്ലാഹു തആല അൻഹയെ അള്ളാഹുൻ റസൂൽ വിവാഹം കഴിക്കുമെന്നും സെയ്ദ് റളിയല്ലാഹു അൻഹു അവരെ വിവാഹമോചനം നടത്തുമെന്നും അതിനുശേഷം അള്ളാഹുൻ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുമെന്നുമുള്ള വിഷയം അള്ളാഹുവിൻ്റെ നേരത്തെയുള്ള തീരുമാനമായിരുന്നു. ആ വിഷയത്തെക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്, വതഖ്ഷന്നാസ വതുഖ്ഫി ഫീ നഫ്സികം അല്ലാഹു മുബ്ദീഹ് വതഖ്ഷന്നാസ വല്ലാഹു അഹഖു അൻ തഖ്ഷാ. അള്ളാഹു ഒളിവാക്കാൻ പോകുന്ന ഒരു കാര്യം മനസ്സിൽ താങ്കൾ മറച്ചു വെക്കുകയാണ്. താങ്കൾ ഭയപ്പെടുവാൻ ഏറ്റവും അവകാശപ്പെട്ടവൻ അള്ളാഹുവായിട്ടും ജനങ്ങളെ ഭയപ്പെടുന്നു എന്ന് അള്ളാഹു പ്രയോഗിച്ച ആ വിഷയം യഥാർത്ഥത്തിൽ അള്ളാഹു വെളിവാക്കാൻ പോകുന്ന ഒരു കാര്യം താങ്കൾ മറച്ചു വെക്കുന്നു എന്ന് അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത് സൈനബ് ബിവി റളിയല്ലാഹു തആല അൻഹയെ സെയ്ദ് റളിയല്ലാഹു അൻഹു വിവാഹമോചനം ചെയ്യുമെന്നും എന്നിട്ട് അവരുടെ വിവാഹമോചനത്തിന് ശേഷമുള്ള യുദ്ധക്ക് ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു തന്നെ നേരിട്ട് ഭാര്യയാക്കി കൊടുക്കുമെന്നുള്ള വിവരണമാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു തആല വഹയി മുഖേന അറിയിച്ചിട്ടുള്ളത്. അതാണ് അള്ളാഹുവിൻ്റെ റസൂൽ വെളിപ്പെടുത്താതെ മറച്ചു വെച്ച വിഷയം. അത് മറച്ചു വെക്കാനുള്ള കാരണം വളർത്തുപുത്രനാണ് സൈനബ് റളിയല്ലാഹു അൻഹു. ആ വളർത്തുപുത്രൻ്റെ മക ഭാര്യയെ വിവാഹം കഴിക്കുക അത് പാടില്ല. വളർത്തുപുത്രനും സാധാരണ മക്കളെപ്പോലെയുള്ള ഒരവസ്ഥയായിരുന്നു അന്നത്തെ ജാഹിലിയ നിയമം. അക്കാലഘട്ടത്തിലുണ്ടായിരുന്ന നിയമം അതായിരുന്നു. ആ നിയമം ദൂരീകരിക്കുക, അങ്ങനെയുള്ളൊരു വിഷയം നടപ്പിലാക്കാൻ പാടില്ല എന്ന അർത്ഥത്തിനാണ് യഥാർത്ഥത്തിൽ അള്ളാഹു തആല സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് സെയ്ദ് റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ച സൈനബ് ബിവി റളിയല്ലാഹു അൻഹയെ കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലുമായുള്ള വിവാഹബന്ധം സ്ഥാപിക്കുവാൻ അള്ളാഹു ഉദ്ദേശിച്ചത്. ഈ അഭിപ്രായമാണ് അഥവാ അള്ളാഹു പല അഭിപ്രായങ്ങളും വതഖ്ഷന്നാസ അല്ലാഹു മുബ്ദി വതുഖ്ഫി ഫീ നഫ്സികം അല്ലാഹു മുബ്ദീഹി വതഖ്ഷന്നാസ അല്ലാഹു അഹഖു അൻ തഖ്ഷാഹു എന്ന ആയത്തിന് ഒരുപാട് തഫ്സീറുകൾ പല മഹാന്മാരും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു അഭിപ്രായമാണ് അധികം മുഫസ്സിറുകളും അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. സെയ്ദ് റളിയല്ലാഹുവിൻ്റെ ഭാര്യയായ സൈനബ് ബിവിയുമായി നടന്ന ആ വിവാഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗ്രഹമനുസരിച്ച് ഉണ്ടായിരുന്നതല്ല. ദത്തുപുത്രൻ്റെ ഭാര്യയെ വിവാഹം ചെയ്യാൻ പാടില്ല എന്ന ആ ജാഹിലിയ നിയമത്തെ എടുത്തു മാറ്റി തൽസ്ഥാനത്ത് ഇസ്ലാമികമായ നിയമം അള്ളാഹു തീരുമാനിക്കുന്ന നിയമം നടപ്പിൽ വരുത്തുവാനാണ് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ നിയമം വളരെ ശക്തിയായ നിലയിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല സ്ഥാപിക്കുകയാണ്. അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ വിവാഹങ്ങൾക്ക് പിന്നിലും ഓരോ ചരിത്രമുണ്ട്. അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരവും അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരവുമാണല്ലോ ഓരോ വിവാഹങ്ങളും നടക്കുന്നത്. അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഒരു വിഷയവും അവിടുന്ന് സ്വന്തമായി തീരുമാനിച്ച് നടപ്പിലാക്കുന്ന ഒരു കാര്യവും ഉണ്ടായിട്ടില്ല. എല്ലാം പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ പൂർത്തീകരണം അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാത്രമാണ് നടക്കുന്നത്. ഇനി ഒരു പ്രവാചകൻ വരാനില്ല. ഭൂലോകത്തിൻ്റെ അവസാന ദിവസം വരെയും വരാനിരിക്കുന്ന എല്ലാ വിഷയങ്ങളും അള്ളാഹുവിൻ്റെ ഹബീബിൽ നിന്ന് തന്നെ ജനങ്ങൾ പഠിക്കണം. അപ്പോൾ അവിടുത്തെ പല ഘട്ടങ്ങളിലായി പല വിഷയങ്ങളിലായി പല കാര്യങ്ങൾക്കായി തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ ഭാര്യമാരെ ഒരുപാട് നാല് ഭാര്യമാരിലധികം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രത്യേകതയായ നിലക്ക് വിവാഹം കഴിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ വിഷയം മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നുമുണ്ട്. അപ്പോൾ വളർത്തുപുത്രൻ്റെ മകളെ വളർത്തുപുത്രൻ്റെ ഭാര്യയെ വിവാഹം കഴിക്കുന്ന ആ കഴിക്കരുത് എന്ന് പറഞ്ഞിരുന്ന ആ നിയമത്തെ ദൂരീകരിക്കാൻ വേണ്ടിയായിരുന്നു യഥാർത്ഥത്തിൽ സെയ്ദ് റളിയല്ലാഹു അൻഹു തലാഖ് ചൊല്ലിയ വിവാഹമോചനം നടത്തിയ സൈനബ് ബിവി റളിയല്ലാഹു അൻഹയെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം കഴിക്കാനുണ്ടായ കാരണം. അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ
ആ വിഷയം പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിലെ 37-ാമത്തെ വചനത്തിൽ അള്ളാഹു തആല പറയുന്നുണ്ട്. അള്ളാഹു പറയുന്നു, മുപ്പത്തിയേഴാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, فلما قضى زيد منها بطرا زوجناكها لكي لا يكون على المؤمنين حرج في أزواج أدعيائهم إذا قضوا منهن وطرا وكان أمر الله مفعولا. فلما قضى زيد منها بطرا സൈദ് റളിയല്ലാഹു തആല അൻഹു വിവാഹമോചനം നടത്തി. അങ്ങനെ സൈദ് റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച് ആവശ്യം പൂർണ്ണമായി നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ, അഥവാ അവർ വിവാഹം കഴിക്കുകയും വിവാഹമോചനം നടത്തുകയും ഒക്കെ ചെയ്തതിന് ശേഷമായിട്ട് അള്ളാഹു പറയുന്നു, സവ്വജനാകഹ, അവരെ അഥവാ സൈനബ് ബിബി റളിയല്ലാഹു അൻഹയെ അങ്ങക്ക് നാം ഭാര്യയാക്കി തന്നു. അതെന്തിനാണ് അള്ളാഹു തആല അങ്ങനെ നടപ്പിലാക്കിയത്? لكي لا يكون على المؤمنين حرج في أزواج أدعيائهم ദത്തുപുത്രൻ മാരുടെ ഭാര്യമാരെ വിവാഹം ചെയ്യുന്നതിൽ അവർ ഭാര്യമാരെ സംബന്ധിച്ച് തങ്ങളുടെ ആവശ്യം പൂർണ്ണമായി നിർവഹിച്ചു കഴിഞ്ഞാൽ സത്യവിശ്വാസികളുടെ മേൽ യാതൊരുവിധ വിഷമവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ ചെയ്തത്. വകാന അംറുല്ലാഹി മഫ്ഊല, അള്ളാഹുവിൻ്റെ കൽപ്പന നടപ്പിൽ വരുത്തുക തന്നെയാകുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പന അള്ളാഹു സുബ്ഹാനഹു വതആല നടപ്പിൽ വരുത്തപ്പെടുവാൻ വേണ്ടി കൂടിയാണ് അള്ളാഹു തആല തീരുമാനമെടുത്തത്. ആ വിഷയം പരിശുദ്ധമായ സൂറത്തുൽ അഹ്സാബിൻ്റെ 37-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. വീണ്ടും അള്ളാഹു പറയുന്നു, മാ കാന അലൻ നബി മിൻ ഹർജൻ ഫീമാ ഫറള അല്ലാഹു ലഹു സുന്നത്തല്ലാഹി ഫിൽ ലദീന ഖലു മിൻ ഖബൽ വകാന അംറുല്ലാഹി മഖ്ദൂറാ. തനിക്ക് അള്ളാഹു നിശ്ചയിച്ച അഥവാ അനുവദിച്ചു കൊടുത്ത കാര്യം ചെയ്യുന്നതിന് നബിക്ക് യാതൊരുവിധ കുറ്റവും ഇല്ല. അപ്പോൾ ഈ വിവാഹവും തൻ്റെ വളർത്തുപുത്രനാകുന്ന സെയ്ദ് റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ച ആ ഭാര്യയെ വിവാഹം കഴിക്കാൻ അള്ളാഹു തീരുമാനിച്ച ആ വിഷയം അത് അള്ളാഹുവിൻ്റെ നിശ്ചയമാണ്. മാ കാന അലൻ നബി മിൻ ഹർജൻ ഫീമാ ഫറള അല്ലാഹു ലഹു, അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച അഥവാ അനുവദിച്ചു കൊടുത്ത കാര്യം ചെയ്യുന്നതിന് നബിക്ക് യാതൊരുവിധ കുറ്റവുമില്ല. സുന്നത്തല്ലാഹി ഫില്ലദീന ഖലൂ മിൻ ഖബൽ വകാന അംറുല്ലാഹി ഖദറം മഖ്ദൂറ, മുമ്പ് കഴിഞ്ഞു പോയവരിൽ അള്ളാഹു നടപ്പിൽ വരുത്തിയ അവൻ്റെ നടപടി പോലെ തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പന വ്യവസ്ഥാപിതമായ ഒരു ഗണ്ഠിത തീരുമാനമാകുന്നു എന്നും അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. അപ്പോൾ അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈനബ് ബിബി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഫലജാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല അലൈഹ ബിഗൈരി ഇദിനിൻ, അവരുടെ സംബന്ധമൊന്നും ചോദിക്കാതെ തന്നെ അങ്ങോട്ട് കടന്നു ചെല്ലുകയാണ്. വറുവിയ അന്നമാ അന്നഹു ലമ്മാ ദഖല ബിഹാ ഖാല ലഹാ മസ്മുക്, സൈനബ് ബിബി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് കടന്നു ചെന്ന് അവരോട് ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്? കാലത്ത് അവർ പറഞ്ഞു, ബറ എൻ്റെ പേര് ബറ എന്നാണ്. വസമ്മാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബ്, ബറ എന്നായിരുന്നു അതുവരെ അവരുടെ പേര്. ആ പേര് മാറ്റി അള്ളാഹു റസൂൽ സൈനബ് എന്ന് പേരിട്ടു. മറ്റൊരു റിപ്പോർട്ടിൽ കാണുന്നു, അന്നഹു ലമ്മാ തസവ്വജഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തകല്ലമ ഫീ ദാലികൽ മുനാഫിഖൂൻ, അള്ളാഹുവിൻ്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈനബ് റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചപ്പോൾ കപടവിശ്വാസികളായ ആളുകൾ പറഞ്ഞു വരത്താൻ തുടങ്ങി. ഹർറമ മുഹമ്മദുൻ നിസാ അൽ വലദ് വലഖദ് വഖദ് തസവ്വജ ഇബ്രാഹീം ഇബ്നിഹി, സ്വന്തം മക്കളുടെ ഭാര്യമാരെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് മുഹമ്മദ് പറയുന്നുണ്ട്. അതേസമയം തൻ്റെ മകനാകുന്ന സൈദിൻ്റെ ഭാര്യയെ മുഹമ്മദ് വിവാഹം കഴിച്ചിരുന്നു എന്ന് ദുർപ്രചരണം നടത്താൻ തുടങ്ങി. അപ്പോഴാണ് അള്ളാഹു തആല ഇറക്കുന്നത്. സൂറത്തുൽ അഹ്സാബിലൂടെ തന്നെ അള്ളാഹു പറയുന്നു, സൂറത്തുൽ അഹ്സാബിലെ 40-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും വലാകിൻ റസൂലുള്ളാഹ് വഖാതമ നബിയീന വകാന അല്ലാഹു ബികുല്ലി ഷൈഇൻ അലീമ.
ما كان محمد أبا أحد من رجالكم محمد നിങ്ങളുടെ പുരുഷന്മാരിൽ ഒരാളുടെയും പിതാവായിട്ടല്ല ഒരാളുടെയും പിതാവായിട്ടില്ല മുഹമ്മദ് ولكن رسول الله وخاتم النبيين പക്ഷേ അല്ലാഹുവിന്റെ റസൂലും നബിമാരിൽ അന്തിമരുമാണ് അല്ലാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന മുഹമ്മദ് വകാന അല്ലാഹു ബികുല്ലി ഷൈഇൻ അലീമ അല്ലാഹു എല്ലാ കാര്യത്തെക്കുറിച്ചും അഗാധ ജ്ഞാനമുള്ളവനാകുന്നു എന്ന് പരിശുദ്ധമായ സൂറത്തുൽ അഹ്സാബിലെ 40-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുകയാണ് മുനാഫിക്കുകൾ കപട വിശ്വാസികളായ ആളുകൾ ഈ ദുഷ്പ്രചരണം നടത്തിയ സന്ദർഭത്തിൽ അല്ലാഹു ഇറക്കിയ ആ ആയത്താണിത് മറ്റൊരു ആയത്തിലൂടെ അല്ലാഹു പറഞ്ഞു ഉദുഉഹും ബിആബാഇഹിം ഹുവ അഖ്സതു ഇൻദല്ലാഹി هو أقسط عند الله فإن لم تعلموا آباءهم فإخوانكم في الدين ومواليكم وليس عليكم جناحهم فيما أخطأتم به ولكن ما تعمدت قلوبكم وكان الله غفورا رحيما وللت بطر المعرأي آلغلي അവരുടെ പിതാവ് ആരാണോ അവരിലേക്ക് മാത്രമേ ചേർത്തി പറയാൻ പാടുള്ളൂ അതല്ലാതെ വളർത്തിയെടുത്ത ആളെ പിതാവാക്കി പറയാൻ പാടില്ല എന്ന ആ ആ ആശയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മറ്റൊരായത്തിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വതആല വിവരിക്കുകയാണ് ചുരുക്കത്തിൽ സീനബിബി സീദി റളിയല്ലാഹു തആല അൻഹു വിവാഹം കഴിച്ച മഹതിയായിരുന്നു സൈനബ് റളിയല്ലാഹു തആല അൻഹ അവരെ അല്ലാഹു തആല പ്രത്യേകമായി അല്ലാഹു തന്നെ നേരിട്ട് വിവാഹം ചെയ്തു കൊടുത്ത ആ സന്ദർഭം ആ സംഭവമാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് ഫലമ്മാ ഖലാ സൈദു മിൻഹാ വതറൻ സവ്വജനാകഹ അങ്ങനെ സൈദ് അവളെ സംബന്ധിച്ചു ആവശ്യം പൂർണ്ണമായി നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ അവളെ താങ്കൾക്ക് നാം ഭാര്യയാക്കി തന്നു ആകാശ വിവാഹമാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നു ഏഴ് ആകാശങ്ങൾക്ക് മുകളിൽ വെച്ചുകൊണ്ട് തന്നെ ഉള്ള വിവാഹം അല്ലാഹു തന്നെ നേരിട്ട് സൈനബ് റളിയല്ലാഹു തആല അൻഹയെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവാഹം ചെയ്തു കൊടുത്ത ആ വിഷയത്തെക്കുറിച്ച് സൈനബ് റളിയല്ലാഹു തന്നെ അതിന് അഭിമാനം കൊള്ളാറുണ്ട് തഫ്തഖിറു അലാ ബഖിയത്തി സൗജാതിൻ നബി വതഖൂലു ലഹുന്ന സവ്വജകുന്ന അബാഉകുന്ന വസവ്വജനില്ലാഹു മിൻ ഫൗക്കി സബ്ഇ സമാവാത്തിൻ നിങ്ങളെയൊക്കെ നിങ്ങളുടെ പിതാക്കന്മാരാണ് വിവാഹം ചെയ്തു തന്നത് റസൂലുള്ളാഹിക്ക് വിവാഹം ചെയ്തു കൊടുത്തതെങ്കിൽ എന്നെ അള്ളാഹു തന്നെ നേരിട്ട് വിവാഹം ചെയ്തു തന്നതാണ് എന്ന് അവർ അഭിമാനം കൊള്ളാറും ഉണ്ട് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.